ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൂ പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. റവ കൊണ്ടാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പി നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും ഇതുപോലുള്ള മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ് കേട്ടോ. ഇനി ഇതിലോട്ട് അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ അര കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ഏലക്കയുടെ ഉള്ളിലുള്ള കുരുവാണ് ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് കേക്കിൻ്റെ ടിന്നൊന്ന് ഓയിൽ ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ മൈദ ഒന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. അതിനകത്തേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാവും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനിയുള്ളത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാവിടേക്കും യൂണിഫോം ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചെറിയടെ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. മുതൽ 40 മിനിറ്റ് വരെ ഇതിന് ടൈം എടുക്കും. ഞാൻ കറക്റ്റ് 40 മിനിറ്റാണ് കേട്ടോ വെച്ചത്. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തിറക്കി വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ കേക്ക് ടിന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ചൂടാറിയിട്ടുണ്ട്, ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്തെടുത്തപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. വേലക്കയുടെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം, അപ്പം അറിയും എത്രത്തോളം സോഫ്റ്റാണെന്ന്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻസായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.